ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന സോയാബീൻ വെച്ചിട്ടൊരു ബിരിയാണിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇവിടെ ഒരു പാക്കറ്റ് സോയാബീൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു സവാളയുടെ പകുതി, 3 കഷ്ണം ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, ഇത്രയും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിലേക്ക് 2 സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക, 1 സ്പൂൺ മുളകുപൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, അരപ്പിനാവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും കൂടി ചേർത്ത് നന്നായിട്ടതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്ന സോയാബീൻ നന്നായി കഴുകി വൃത്തിയാക്കി നമുക്ക് ഈ അരപ്പിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിവിടെ സോയാബീൻ ഒന്ന് നടുക്കൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കതൊന്ന് കുറച്ച് നേരത്തേക്കിന് മാറ്റി വെക്കാം. ആ സമയങ്ങളിൽ നമുക്കൊരു കുക്കറിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസൊക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് 2 സവാള നീളത്തിലരിഞ്ഞതും 1 തക്കാളിക്ക് നീളത്തിലരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പെട്ടെന്ന് വാടി കിട്ടുന്നതിനായി ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് മാറ്റി വെച്ചിരിക്കുന്ന സോയാബീൻ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 10-15 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം, സോയാബീൻ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന അരി കൂടി ചേർത്ത് കൊടുക്കണം. ഇവിടെ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. അതിന് 2.5 ഗ്ലാസ് വെള്ളമാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് 1 നാരങ്ങയുടെ പകുതിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടും വളരെ ഈസി ആയിട്ടും തയ്യാറാക്കാൻ പറ്റുന്ന സോയാബീൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത്.